ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡ് റെസിപ്പി ആയിട്ടൊന്നുമല്ല, നമ്മുടെ മുടിയൊക്കെ നല്ലോണം വളരാനും ഹെൽത്തി ആയിരിക്കാനും നമ്മുടെ ചുറ്റുപാടുള്ള കുറച്ച് ഹെർബ്സൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെയർ ഓയിലാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ലോണം വളരെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴ പറിച്ചെടുക്കാം. അപ്പോൾ ഒരു പിടി തുളസി എടുക്കുകയാണെങ്കിൽ ഒരു പിടി തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിന് കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ നോക്കുക നിങ്ങൾ. ഒരു ബൗള് മൈലാഞ്ചിയില, ആര്യവേപ്പ്, തുളസി, കറിവേപ്പില, ചെറിയുള്ളി, ചെമ്പരത്തി, പിന്നെ രണ്ട് കഷ്ണം കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടതാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത് നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലിപ്പം വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇടുക. ഇപ്പോൾ എല്ലാ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഗ്യാസ് സ്റ്റൗവിലും വെച്ച് ചെയ്യാം. തീ കണലായി വന്നപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി നല്ലോണം വളരാൻ ഹെൽപ്പ് ചെയ്യും. കറ്റാർവായും ചെമ്പരത്തി നമ്മുടെ മുടി നല്ലോണം നീളം വയ്ക്കാനും തലയിൽ കാണുന്ന താരൻ അങ്ങനത്തതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ആര്യവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം വെളിച്ചെണ്ണൻ്റെ കളറും മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ചുനേരം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. വെളിച്ചെണ്ണൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് തണുത്തതിൻ്റെ ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണൻ്റെ ബാക്കി വരുന്ന ചണ്ടിയാണിത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.